തോൽക്കാനല്ലടാ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം എനിക്കറിയാം. അവനിൽ നിന്ന് തിരിച്ചടി ഉണ്ടാവുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ചതാ. എന്നാലും മറിഞ്ഞു നിന്ന് അവൻ മനുഷ്യനെ കത്തിക്കുന്ന കരുതിയത്, എന്റെ തട്ടുകടയിൽ കൈവയ്ക്കുന്ന കരുതിയില്ല. അന്ന് സിക്കുകാരന്റെ വേഷത്തിൽ വന്ന് ഭക്ഷണത്തിൽ മായം കലർത്തിയതും അവൻ തന്നെയാ. എന്നിട്ടന്ന് എല്ലാവർക്കും എന്നെയും സംശയം ഉണ്ടായിരുന്നു. ഞാൻ ഇല്ലായിരുന്നിട്ട് കൂടി ഇവിടെ നിന്നെ സംശയമുണ്ട്. കാര്യങ്ങൾ അപ്പപ്പോ അവനെ അറിയിക്കുന്നത് നീയാണോന്ന്. അയ്യോ, മനസ്സാ വാച അറിയാത്ത കാര്യത്തിന് എന്നെ പ്രതിയാക്കല്ലേ എന്താണ്? ഒരു ദിവസം അവന് ഇതുപോലെ ചാരമാവും. അത് ചെയ്തത് ആരാണെന്ന് ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. അറിയാം, എന്നെ കത്തിക്കുന്നതിന് പകരം അവൻ എന്റെ കട കത്തിച്ചു. നന്ദേട്ടന്റെ കടയുടെ ഭാഗത്ത് പോലീസ് പെട്രോളിംഗ് ശക്തമാക്കിയിരുന്നതാ. കട പൂട്ടിയ ശേഷം വണ്ടി ഞാൻ ഏതെങ്കിലും ഒഴിഞ്ഞ കോണിൽ ഒതുക്കും. എന്നാ ഇപ്പൊ മഴയുള്ളത് കൊണ്ട് എന്നും ഒതുക്കുന്ന സ്ഥലത്തല്ല ഞാൻ ഒതുക്കിയിരുന്നത്. നന്ദേട്ടൻ സാധാരണ കച്ചവടം നടത്തുന്ന സ്ഥലത്ത് ഡേഞ്ചർ ബോർഡ് അവൻ സ്ഥാപിച്ചിട്ടുണ്ട്. സൂക്ഷിക്കുക എല്ലാവരും എന്നതിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ കണ്ടു എന്ന് കരുതി തോറ്റ് പിന്മാറില്ല ഞാൻ. ഇത്രയും നാളുകൊണ്ട് ബാങ്കിൽ ജോലി ചെയ്യുന്നതിന്റെ മൂന്നിരട്ടി സമ്പാദിച്ചിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് ഒരു വണ്ടി വാങ്ങുന്ന കാര്യം നിസ്സാരമാ. കട സെറ്റ് ചെയ്യാനും നന്ദേട്ടൻ തോൽക്കരുത്, എന്നാൽ അവനെ ജയിക്കാനും വിടരുത്. ഇനി കട നടത്തുവാണെങ്കിൽ അവിടെ സെക്യൂരിറ്റി വേണം. അച്ഛൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഞാൻ തട്ടുകട നടത്തുന്നത്. നൈറ്റിൽ ഏതോ കമ്പനിയിൽ ജോലിക്ക് പോകുന്നെന്ന അച്ഛന്റെ ചിന്ത. ഈ സംഭവം നടന്നുകൊണ്ട് ഇനി സത്യം അറിയുന്ന എന്റെ പേടി. അറിയേണ്ടതൊക്കെ അറിയേണ്ടവരെ അറിയണം നന്ദേട്ടാ. എല്ലാം മൂടി വെച്ചുകൊണ്ട് നടന്നതാ പല പ്രശ്നങ്ങൾക്കും കാരണമായത്. ഈ സമയത്തൊക്കെ നരന്റെ സഹായം ആവശ്യമായിരുന്നു. എന്നാൽ മോചിതൻ നരനെ കുറിച്ച് ഓരോന്ന് തെറ്റായി പറഞ്ഞതുകൊണ്ട് വിളിക്കാനും തോന്നില്ല. അയാളെ വിളിക്കാത്തത് നല്ലത്. ശരത്തിന്റെ മറ്റൊരു വശം അതാ നരൻ. മുമ്പ് അങ്ങനെയായിരുന്നു, ഇപ്പൊ അങ്ങനെ ചിന്തിക്കണോ? ചിന്തിച്ചേ പറ്റൂ. അയാളെ നമ്പണ്ട. അവരൊക്കെ സ്വന്തം സുഖങ്ങൾ മാത്രം ആഗ്രഹിക്കുന്നവരാ. ദാനം കിട്ടിയ കരളുമായി ജീവിക്കുന്നവന് ഗുണ്ടാപ്പണി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ സാധുവായെന്നാ എന്റെ വിശ്വാസം. എനിക്കങ്ങനെ തോന്നില്ല. ആവർത്തിച്ച് ഓരോന്ന് ചോദിച്ചിട്ടും തെറ്റ് ചെയ്തിട്ടില്ലെന്നാ നരം പറയുന്നത്. ശരത്താണ് നമ്മുടെയൊക്കെ പൊതുശത്രു. അവനെ ഇല്ലായ്മ ചെയ്യേണ്ട സമയത്ത് കൂടെ നിൽക്കേണ്ടവരെയൊക്കെ അകറ്റി നിർത്തരുത്. വിശ്വാസവഞ്ചന ചെയ്തവൻ എന്നും അകന്നു തന്നെ നിൽക്കും. ഇനി സിമ്പതിയുടെ പുറത്ത് അവനുമായിട്ട് സന്ധി ചെയ്യില്ല ഞാൻ. അവൾ അകത്ത് കിടക്ക, എന്നിട്ടൊന്നും വന്ന് കാണാൻ പോലും അവൾ കൂട്ടാക്കിയില്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കണം, അവന്റെ കട കത്തിപ്പോണം. ചുമ്മാരി എന്തിനാ ചുമ്മാ ഇരിക്കുന്നത്? ആദ്യത്തെ പ്രസവം സാധാരണയായിട്ട് ഭാര്യ വീട്ടുകാർ തന്നെയാ നോക്കുന്നത് എന്ന് കരുതി എന്തെങ്കിലും സഹായം ചെയ്യണ്ടേ? സഹായിക്കാൻ മനസ്സില്ലാത്തവരല്ലടി നന്ദനും അവന്റെ വീട്ടുകാരും. ഓ, സഹായിക്കും. പിന്നെ ഇത്രയും അവഗണന കാണിക്കുന്നത് നിന്റെ മോളെ ഇനി അവർക്ക് വേണ്ടാത്തത് കൊണ്ട് തന്നെയാ. ഇനി സഹായവുമായിട്ട് അവരിങ്ങോട്ട് വന്നാൽ ആ പേരും പറഞ്ഞ് നിന്റെ മോള് അങ്ങോട്ട് വലിഞ്ഞു കയറി ചെല്ലാതിരുന്നാ മതി. അങ്ങനെ ചെല്ലാതിരിക്കുന്ന വർഗങ്ങളൊന്നും അല്ലല്ലോ. അവന്റെ കുഞ്ഞ, അവൻ ചെലവിന് കൊടുക്കണം. ആ, അതൊക്കെ വേണ്ടി വന്നാൽ അവർ അന്തസ്സായിട്ട് ചെയ്യും. നിന്റെ മോക്കും വേണമെങ്കിൽ ചെലവിന് കൊടുക്കും. അവളെ അങ്ങോട്ട് ചെല്ലാതിരുന്നാൽ മാത്രം മതി. ചെലവിന് തരുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അവള് എന്റെ കൂടെ കഴിഞ്ഞോളൂ. ആ ചെലവില് നിനക്ക് കൂടി കഴിയാമെന്ന് പറ. ഡെലിവറി കഴിഞ്ഞു.
അങ്കുഞ്ഞാണോ മോളെ? അല്ല, പെൺകുട്ടിയാ. നീ എന്തു പ്രാർത്ഥിക്കുന്നു അതിന് വിരുദ്ധമായിട്ടേ സംഭവിക്കൂ. എടി, പെൺപിള്ളേരാ നല്ലത്. ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളെക്കാളും തന്തേനും തള്ളേനൊക്കെ നോക്കുന്നത് പെൺകുട്ടികൾ തന്നെയാ. പിന്നെ നിന്നെ നിന്റെ മോളുടെയും പോലെയുള്ള ഇനങ്ങളൊക്കെ ആണെങ്കിലേ ആണായാലും പെണ്ണായാലും പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. എന്നാലും ദൈവം എന്റെ മോളെ ഇത്ര ഇട്ട് കഷ്ടപ്പെടുത്തിയതല്ലേ? അപ്പൊ ഒരു ആൺകുഞ്ഞിനെങ്കിലും കൊടുക്കായിരുന്നു. എന്താ പിന്നെ ജനിച്ച കുഞ്ഞിനെ അങ്ങനെ പ്രാകടി? എനിക്ക് ഓർമ്മയുണ്ട്, നിനക്ക് ആദ്യം ജനിച്ചത് ആൺകുട്ടിയായിട്ട് പോലും രണ്ടാമത് ആണാകണമെന്നായിരുന്നു നിന്റെ പ്രാർത്ഥന. ഒരു കാര്യം ചെയ്യ്, കുഞ്ഞിനെ അങ്ങ് നന്ദന് കൊടുക്ക്. അവരതിനെ പൊന്നുപോലെ നോക്കും, നല്ല ശീലങ്ങളും പഠിപ്പിക്കും. നിന്നെയും നിന്റെ മോളെപ്പോലെ ആകത്തില്ല എന്നർത്ഥം. ഇടയ്ക്കിടയ്ക്ക് ശല്യം ചെയ്യാൻ നിങ്ങൾ അങ്ങോട്ട് പോകാതിരുന്ന മാത്രം മതി. ഇന്നായില്ലേ നക്ഷത്രം? കുഴപ്പമില്ല, അയൽക്കാര് മുടിഞ്ഞോളും, അങ്ങനെ ഒരു ആശ്വാസമുണ്ട്. അയില് വേണമെന്ന് എല്ലാരോടും പറഞ്ഞേക്കരുത്. നാളെ മകമാണല്ലോ, മകം പിറന്ന മങ്ക. അയലങ്കാരികൾക്കേ ഇത്തിരി തന്റെ ഇടം കൂടുതലായിരിക്കും. അത് ഏത് നാളായാലും നിന്റെ കൊച്ചുമോക്ക് തന്റെ ഇടം കൂടും. അതെ, പെൺകുണ്ടയായിട്ട് വളർത്താതിരുന്നാൽ കൊള്ളാം. മോനെ കാണാൻ തന്നെയാ വന്നത്, ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ. മോനെ അച്ഛനായി. മോനെ പെൺകുഞ്ഞ സുഖപ്രസവായിരുന്നു, അമ്മയും കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു. ഇത് പറയാൻ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? മോള് പ്രസവിച്ചെങ്കിൽ നീ പോയി മോൾക്ക് കൂട്ടിരിക്കണം. ഹോസ്പിറ്റലിൽ നിന്ന് അവൾ ഡിസ്ചാർജ് ആവുമ്പോ ജനിച്ച കുഞ്ഞിനെ രണ്ടാളും കൂടി അങ്ങ് വളർത്തിക്കൊള്ളണം. അല്ലാതെ ആ വാർത്ത അറിയിച്ചിട്ട് സിമ്പതി പിടിച്ചു പറ്റാൻ ശ്രമിക്കണ്ട. എന്നാലും ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമ്പോ കുഞ്ഞിന്റെ അച്ഛനെ അറിയിക്കണ്ടേ? എനിക്ക് ആ കുഞ്ഞിന്റെ അച്ഛനെന്ന സ്ഥാനം വേണ്ട. മോനു വേണ്ടി വേറെ കല്യാണമൊക്കെ ഇവിടെ ആലോചിക്കുന്നുണ്ട്. നാളെ കുഞ്ഞ് വളർന്നു വരുമ്പോ അതിന്റെ അച്ഛൻ രണ്ടാംകെട്ടുകാരനാണെന്നുള്ള മോശപ്പേരുണ്ടാക്കി വെക്കരുത്. നിന്റെയും നിന്റെ മോളുടെയും വൃത്തികെട്ട സ്വഭാവത്തിന് ഞാൻ വേറെ കല്യാണം കഴിക്കേണ്ടതാടി. പിന്നെ നിന്റെ മോളെ കെട്ടിയെടുത്തതോടെ വിവാഹം എന്ന് കേൾക്കുന്നത് എനിക്കിപ്പോ പേടിയാ. അതുകൊണ്ട് ഇനിയൊരു ദാമ്പത്യ ജീവിതം വേണ്ടെന്ന് ഉറപ്പിച്ചിരിക്കുക. ആ തീരുമാനം ഇനി നീയും നിന്റെ മോളുമായിട്ട് മാറ്റിക്കരുത്. എന്താടി നീ ഇവിടെ? ടീച്ചറെ, മോണ കട്ടിച്ചിരിക്കാനും അമ്മമ്മ അമ്മമ്മ എന്ന് വിളിക്കാനും ഒരാള് വന്നിട്ടുണ്ട്. മരുമോള് പ്രസവിച്ചായിരുന്നു. നന്ദനെ കൂട്ടാന്ന് എല്ലാരും പറഞ്ഞെങ്കിലും എനിക്ക് കണ്ടപ്പോ അമ്മമ്മ പോലെയാ തോന്നിയത്. കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. ഈ വാർത്ത കേട്ടിട്ട് ഇവിടെ ആരുടെയും മുഖം തെളിയത്തില്ല, ആരും നിന്റെ മോളെയും കുഞ്ഞിനെയും കാണാൻ വരത്തൂല്ല. ഇവൻ പറഞ്ഞത് എനിക്കും പറയാനുള്ളൂ, അതുകൊണ്ട് നീ നിന്റെ പാട് തൊക്കിപ്പോ. പ്രസവിച്ച കുഞ്ഞിനെ കാണാൻ ഓടിച്ചെന്നപ്പോ നയന പറഞ്ഞത് കുഞ്ഞിനെ നോക്കുന്നല്ല, കുഞ്ഞിന്റെ അച്ഛൻ വന്നോന്നാ ചോദിച്ചത്. അറിയോ, എന്നാ ഒരിക്കലും വരാത്ത അച്ഛൻ ഇനി വരുമെന്ന് അവൾ ചോദിക്കണ്ട. വിശ്വനാഥ സാറിനോട് ഈ വിവരം പറയണോന്നുണ്ടായിരുന്നു. ആരോടും പറയണ്ട, ആരും വരാനും പോകുന്നില്ല. നിന്നെ കാണുന്നതോടെ എനിക്ക് കരി കൂടി വരിക. പൊടി, അല്ല ഇറങ്ങിപ്പോ. കണ്ണിച്ചോരില്ലാത്ത കൂട്ടര്. അവളിലെ ഇത്തിരിയെങ്കിലും ഒരു നന്മയുണ്ടായിരുന്നെങ്കിൽ ഈ സമയത്ത് ആവശ്യത്തോടെ നമ്മൾ ഓടിച്ചെല്ലുമായിരുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് അമ്മേ എന്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ പറഞ്ഞത്? സമയദോഷം, മുജന്മത്തിൽ ആരോ ചെയ്ത കടുത്ത കർമ്മങ്ങളുടെ ഫലം. ആ
ഹലോ അമ്മേ, ഒരു വാർത്തയുണ്ട്. കേട്ടിട്ട് എനിക്ക് സന്തോഷമൊന്നും തോന്നിയില്ല. അവൾ പ്രസവിച്ചു, നയന. പിന്നെ അറിഞ്ഞ സ്ഥിതിക്കൊന്ന് വിളിച്ചു പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ശരി മോളെ. ശരി അമ്മേ. അവൾക്കൊരു കുഞ്ഞു പറന്നൂന്ന് നയനക്ക് അമ്മയാ വിളിച്ചു പറഞ്ഞത്. ഓഹോ, ആൺകുഞ്ഞോ പെൺകുഞ്ഞോ? അയ്യോ, അത് ചോദിക്കാൻ പറ്റിയില്ല. കുഞ്ഞു പിറന്നാക്ക് കൊള്ളാം, ഇനി അത് അവളെ തിരികെ വിളിക്കാനുള്ള കാരണം ആവരുത്. നിങ്ങൾക്കൊക്കെ ഇത്തിരി അലിവ് കൂടുതലാ മറ്റുള്ളവരോട്. അതെ, മനുഷ്യരോട് മതി, മൃഗങ്ങളോട് വേണ്ട. എന്തൊക്കെ പറഞ്ഞാലും എന്റെ നന്ദന്റെ കുഞ്ഞല്ലേ. അതിനെ ഒന്ന് പോയി കാണണ്ടേ? അവള് വഴിപിഴച്ചു പോയെങ്കിലും അതിനാ കുഞ്ഞു ഉത്തരവാദി അല്ലല്ലോ. ഇങ്ങനെയൊക്കെ തന്നെയാ അവസാനം ഓരോരുത്തർ തമ്മിൽ അടുക്കുന്നത്. അവളെ വീണ്ടും വീട്ടിൽ വിളിച്ച് കേറ്റാനാണ് പരിപാടി. ഇങ്ങി ഞങ്ങൾ അങ്ങ് പോവും, തന്നെയും കൂടി കാഞ്ഞിരപ്പള്ളിക്ക്. അങ്ങനെ ഞാൻ ചെയ്യോ ജോസാറെ? ചെയ്യത്തില്ല എന്ന് പറയാൻ പറ്റിയല്ല. ആ ചോരക്കുഞ്ഞിന്റെ മുഖം കാണുമ്പോ നിങ്ങളൊക്കെ എല്ലാം മറക്കും. എന്നിട്ട് ആ വയ്യാവേലിയെ വീണ്ടും വീട്ടിനകത്ത് വിളിച്ച് കയറ്റും. അങ്ങനെ കയറ്റുമ്പോ മോൾ ഒന്നോർക്കണം, ഈ വീട്ടിനകത്ത് തൂങ്ങി നിന്നാടിയ രാഗി മോളുടെ മുഖം. എന്തെല്ലാം അനുഭവങ്ങൾ തന്നതാടോ. സത്യം പറഞ്ഞ താൻ ആ കുഞ്ഞിനെ കാണാൻ പോകേണ്ട കാര്യം പോലുമില്ല. പിന്നെ പോന്നൊക്കെ തന്റെ ഇഷ്ടം. അല്ല, നന്ദന്റെ കുഞ്ഞല്ലേ, എന്നിട്ട് അവൻ പോകുന്നു തനിക്ക് തോന്നുന്നുണ്ടോ? എന്തോ, ഇനി കുഞ്ഞു ജനിച്ചു എന്നൊക്കെ അറിയുമ്പോ മനസ്സ് മാറുമെന്നറിയില്ല. മാറില്ലടോ, എന്നും മാറുന്നത് തന്റെ മനസ്സ് തന്നെയാ. ആ മനസ്സിനെയാണ് ഞങ്ങൾക്കൊക്കെ പേടി. ഏതായാലും ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ആ കൊച്ച ആശുപത്രി പോവുകയും ചെയ്യും, കുഞ്ഞിനെ കാണുകയും ചെയ്യും. അതങ്ങനെ ഒരു സാധുവാ. തന്നെ പോലെ തന്നെ തൻ്റെ ഭാര്യ വെറുതെ കാഞ്ഞ എങ്കിലും സാഹചര്യം ഇതായതുകൊണ്ട് സ്വന്തം കുഞ്ഞല്ലേ നന്ദ, ഒന്ന് പോയി കാണാമായിരുന്നു. ഇപ്പൊ പോയി കാണാൻ പറയുന്നു, കണ്ടു കഴിഞ്ഞാലോ നാളെ വിളിക്കാൻ പറയില്ലേ? എല്ലാം അറിയുന്ന ഞാൻ അങ്ങനെ പറയുന്നു എന്താ. വേണ്ട ചേട്ടാ, കുഞ്ഞിനെ പോയി കണ്ട പിന്നെയും കാണാൻ തോന്നും. അത് അവക്ക് എന്റെ വീട്ടിലേക്ക് വീണ്ടും കടന്നു വരാനുള്ള ഒരു അവസരം ആവുകയും ചെയ്യും. ചില പെൺകുട്ടികൾ അവരുടെ നാശം സ്വയം ക്ഷണിച്ചു വരുത്തും. അങ്ങനെ ഒരുത്തി അവളും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തോന്നുന്നു. അതേപ്പറ്റിയൊന്നും ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അവള് പ്രസവിച്ചു, ഇനി കുഞ്ഞിനെ എങ്ങനെയെങ്കിലും വളർത്തട്ടെ. അവിടെയാ നന്ദ പ്രശ്നം. ആ കുഞ്ഞ് കഷ്ടപ്പെടേണ്ടി വന്നാൽ അത് താൻ കാണുകയോ അറിയുകയോ ചെയ്ത അത് പ്രശ്നം തന്നെയാണോ? ഒരാൾക്ക് ഒന്നും സഹിക്കാൻ പറ്റില്ല. ഞാനിപ്പോ ചിന്തിക്കുന്ന അതേപ്പറ്റിയൊന്നും അല്ല. കട കത്തിപ്പോയ ചേട്ടാ, ഇനി പുതിയ ഒരെണ്ണം ഉടനെ തുടങ്ങണം. അത് നിസ്സാരമല്ലേ, ഞാൻ വേണമെങ്കിൽ അതിനുള്ള ഏർപ്പാട് ചെയ്തുതരാം. അതല്ല, തനിക്ക് കടയാണ് വേണ്ടതെങ്കിൽ ഞാനിപ്പോ ബേക്കറി നടത്തുന്ന കോംപ്ലക്സിൽ മുറികൾ ഒഴിവുണ്ട്. തൽക്കാലം കടയൊന്നും നോക്കുന്നില്ല ചേട്ടാ, ഇതാവുമ്പോ റിസ്ക് കുറവാണല്ലോ. ശരി, എന്നാ പിന്നെ ഉടനെ തന്നെ നമുക്ക് തുടങ്ങിക്കളയാം. അല്ല, ഞാൻ പോണു ഹോസ്പിറ്റലിലേക്ക്. പോകരുതെന്നാണ് വ്യക്തിപരമായ എന്റെ അഭിപ്രായം, പിന്നെ അജേട്ടന്റെ ഇഷ്ടം. നമ്മള് അടുത്തടുത്ത് താമസിക്കുമ്പോ രേണുമായിട്ട് അവൾ നല്ല കൂട്ടായിരുന്നല്ലോ. ഇപ്പോ കുട്ടികളെയും കൊണ്ട് അവൾ വീട്ടില, പൊന്നുമില്ല. നയനെ പ്രസവിച്ചു പറഞ്ഞപ്പോ ഇവിടെ വന്നിട്ട് ഒന്നിച്ചു പോയെന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു അവള്. പിന്നെ തനിക്ക് താല്പര്യമില്ലാത്തോണ്ട് പോകുന്നില്ല. അവളുമായി അകലണമെന്ന് ഉപദേശിച്ചിട്ട് ഞാനിപ്പോ ട്രാക്ക് മാറിയെന്ന് താൻ കരുതണ്ട. സ്വന്തം കുഞ്ഞായതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. ശരി, ഓ
രണ്ടാമത് അവളെ കൈപിടിച്ച് കയറ്റിയപ്പോഴെങ്കിലും അവള് മര്യാദയ്ക്ക് ഇവിടെ നിന്നാ മതിയായിരുന്നു. എന്നാ ആ സമയത്തും അവൾക്കതിന് തോന്നിയില്ല. ഇനിയിപ്പോ ആ ഭാഗത്തെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. കുടുംബം ശാന്തമാകുമ്പോ ഇത്തരക്കാരുമായിട്ട് ലോഹ്യം കൂടാൻ തോന്നും. അത് നമ്മുടെ നാശത്തിന് തന്നെയാ. മോളെത്തിയോ? കുഞ്ഞ് ജനിച്ച സ്ഥിതിക്ക് ഒന്ന് പോയി കാണണ്ടേ അച്ഛാ? എന്തിനാ കാണുന്നത്? ഞങ്ങളിപ്പോ അതിനെപ്പറ്റി സംസാരിച്ചോണ്ടിരിക്കുന്നു. ആരെങ്കിലും അവിടേക്ക് ചെല്ലുന്ന നോക്കിയിരിക്കും ആ അമ്മയും മോളും. ചെന്നു കഴിഞ്ഞാലോ അത് തിരിച്ചു കയറാനുള്ള കച്ചിത്തുരുമ്പായിട്ട് അവര് കരുതും. വേണ്ട മോളെ, നന്ദന്റെ കുഞ്ഞാണെന്ന് കരുതി അവന് പോലും അവിടെ ചെന്ന് കാണാൻ തോന്നുന്നില്ല. അതാ കുഞ്ഞിന്റെ കുറ്റം കൊണ്ടല്ല, കുഞ്ഞിനെ ജനിപ്പിച്ചവരുടെ സ്വഭാവ ദൂഷ്യോ. എന്നാലും എനിക്കൊന്ന് പോയി കാണണമെന്നുണ്ട്. അത് മോളുടെ ഇഷ്ടം. പോയി കാണുന്നതൊക്കെ കൊള്ളാം, കരഞ്ഞു കാലു പിടിച്ച മനസ്സലിയരുത്. അവൾ ഈ വീട്ടിലേക്ക് വന്ന ശേഷം ഏറ്റവും കൂടുതൽ വേദനിച്ചത് മോള. ഒന്നല്ല രണ്ടു തവണയാ മോൾക്ക് അവള് കാരണം പുറത്തു പോകേണ്ടി വന്നത്. അതൊന്നും പെട്ടെന്ന് മറക്കാൻ പാടില്ല മോളെ. നമ്മൾ മാത്രം ശുദ്ധഗതിക്കാരായി പോരെ മോളെ. നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മുടെ അരികിൽ നിൽക്കുന്നവരാണെങ്കിലും അത് മനസ്സിലാക്കി പെരുമാറണം. അങ്ങോട്ട് കാട്ടുന്നതിന്റെ പകുതിയെങ്കിലും തിരികെ കിട്ടണം. ഇവിടെ 1% പോലും ഈ വീട്ടിനോട് നീതി പുലർത്താത്തവളാണ് നയന. അങ്ങനെയുള്ളവള് പുറത്തു നിൽക്കുന്നതാ നല്ലത്. എങ്കിലും ആ കുഞ്ഞിനെ കാണാൻ എനിക്ക് തോന്നുക അച്ഛാ, ബന്ധം പുതുക്കാനോ സൗഹൃദം കൂടാനോ അല്ല. നന്ദന്റെ കുഞ്ഞ് എങ്ങനെയാണെന്ന് അറിയാനൊരു കൊതി. നമ്മുടെ മോൾ അങ്ങനെയാ, എന്നാൽ നേർ വിപരീതമായി പോയി മരുമകളായിട്ട് വന്നവള്. എന്തായാലും കീറി മുറിച്ചുള്ള പ്രസവമൊന്നും അല്ലായിരുന്നല്ലോ. 2 ദിവസം കഴിയുമ്പോൾ പോവുകയും ചെയ്യാം. പിന്നെ എങ്ങനെ ജീവിക്കുമെന്ന് ഓർക്കുമ്പോഴാ ഒരു പരവേശം. ആ പരവേശത്തിന് എന്താ ആവശ്യമില്ലായിരുന്നു, പോകേണ്ട രീതിയിൽ പോയിരുന്നെങ്കിൽ. ഒന്ന് പറയട നന്ദന്റെ അടുത്ത് കുഞ്ഞിനെ വന്നൊന്ന് കാണാൻ. നാളെ ഇല്ലേ നിങ്ങക്ക്? അല്ലെങ്കിൽ തന്നെ മോചിതം മടങ്ങി വന്ന ശേഷം ഞാൻ എന്തോ തെറ്റിയിട്ടുണ്ടെന്ന് എല്ലാരും വിശ്വസിക്കുന്നു. അതിന്റെ കൂടെ ഇവക്ക് വേണ്ടി ശുപാർശ കൂടെ ചെന്നാ ഞാൻ പഴയ നരനാണെന്ന് എല്ലാവരും അങ്ങോട്ട് വിധി എഴുതും. ഇനി ഞാൻ മര്യാദയ്ക്ക് നിന്നോളാം നരേട്ടോ. ചുമാരി, മര്യാദയ്ക്ക് നിൽക്കും പോലും? എത്ര ദിവസം എല്ലാം ഒന്ന് തളക്കുന്നത് വരെ. വരുമെന്ന് പ്രതീക്ഷയല്ല, വരാനും പാടില്ലായിരുന്നു എന്ന് നീ പറഞ്ഞാ മതിയോ? മാമോളെ, ദേ കൊച്ചു നന്ദൻ, അപ്പച്ചയുടെ അതേ നിറവും കിട്ടിയിട്ടുണ്ട്. ചേച്ചിയെങ്കിലും അവസാനം വന്നല്ലോ. നിന്നെ കാണാനല്ല ഞാൻ വന്നത്, കുഞ്ഞിനെ കാണാനാണ് ഞാൻ വന്നത്. എന്നാലും നന്ദൻ ഒന്നും വന്നില്ലല്ലോ. എങ്ങനെ വരും അവൻ?
അതുപോലെയാണല്ലോ അവനോട് ഓരോന്ന് ചെയ്തത്. ഇത് വെച്ചോ, എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ കാണത്തില്ലേ? അല്ല, അത് ഇവിടത്തെ ചെലവളൊക്കെ എനിക്ക് നോക്കാവുന്നതേ ഉള്ളൂ. ഇതൊരു കുറച്ചിലായിട്ട് കരുതണ്ടെന്നരാ? അത് തന്നെ, കുറച്ചിലല്ല, അർഹതയില്ലാത്തവർക്ക് രോഹിണി പണം കൊടുക്കണ്ട. എന്റെ മരണം കാത്തിരിക്കുന്നവർക്ക് മരണം കൊണ്ട് തന്നെ മറുപടി. തീയായി ഇവൻ കത്തിപ്പടരുന്നു, അണയാൻ പോകുന്ന തീ ആളിക്കത്തുന്നു.